हाई फ्रेंड्स रेसिपी किचन एल्लावर्क्कुम स्वागतम या वन्निट्टुल्लत वळरे सिंपल आयिट्ट् तय्यारक्कियेडुक्कान पट्टुन्न नल्ल टेस्टी आयिट्टुल्ल ओरु पाल्कोळुक्कट्टयुटे रेसिपी आयिट्टाण ഇത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തിട്ടുള്ള അരിപ്പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരി അതേപോലെ നൂലപ്പൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 250 ml കപ്പിന് ഒരു കപ്പാണ്. അത് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പോളം നല്ല തിളച്ചിട്ടുള്ള വെള്ളമാണ് വേണ്ടത്. അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ചങ്ങ് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് നല്ല തിളച്ചിട്ടുള്ള വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ചൂട് വേണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളവും ആ പൊടിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് കണ്ട് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ വരും. അതുകൊണ്ട് ഞാനൊരു കറക്റ്റ് അളവ് വെള്ളത്തിൽ പറയുന്നില്ല. ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പോൾ അത് ചൂടോട് കൂടിയിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ആ മാവ് ഞാൻ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴേ നമുക്കിതിങ്ങനെ ബോൾസാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടില്ല നല്ല പോലെ നനവൊക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് അളവിൽ വേണേ നമ്മൾ ആക്കിയെടുക്കാൻ. വെള്ളം വല്ലാണ്ടങ്ങ് വെള്ളം കൂടിപ്പോകാനും പാടില്ല, എന്നാലും കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ഇങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ ബോൾസാക്കിയിട്ട് അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. വല്ലാണ്ടങ്ങ് വലിപ്പം വേണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തുതന്നേ ഉള്ളൂ. ഇനി അതെല്ലാം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു സിലിണ്ടർ ഷേപ്പിലൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറിച്ചിട്ട് അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. ഏത് ഷേപ്പിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഒന്നും കൂടി ഇങ്ങനെ കാണാനൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇതേ ഒരു വലിപ്പത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഈ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞ് ഇതേപോലത്തെ ബോൾസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ പരസ്പരം ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയൊന്നും ഇട്ട് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ഉരുട്ടിയിടുന്ന ടൈമിലിട്ട് അങ്ങനെ ആകുമ്പോൾ ഒട്ട് ഒട്ടലൊന്നും വരില്ല. ഞാനിപ്പോൾ ഇവിടെ പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1/2 കപ്പോളം പൊടിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് കണ്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം എല്ലാം കൂടെ. ശർക്കരയിൽ എന്തെങ്കിലും പൊടിയോ അതേപോലെ തന്നെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായിട്ട് വരും. ഇപ്പോൾ ഇതാ ശർക്കര ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതൊന്ന് അരിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് സെക്കൻഡ് പാലാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് പാൽ നമുക്ക് ലാസ്റ്റിലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. 250 ml കപ്പിന് 1 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആ 1 കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അതിൻ്റെ കൂടെ തന്നെ അങ്ങിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് തിളക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഞാൻ സിമ്മിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ കുഞ്ഞു കുഞ്ഞു ബോൾസ് അങ്ങിട്ട് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ അരത്തി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒട്ടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പതുക്കെ പതുക്കെ ഇതുപോലെ അങ്ങിട്ട് കൊടുത്താൽ മതി. ഒന്ന് ചൂടായി വരുമ്പോൾ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ടൈമിൽ അതിൽ ഒന്നിട്ട് ഇളക്കാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് ഉടഞ്ഞു പോകും. ഇനി ഫ്ലെയിം അങ്ങ് കൂട്ടിയിട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടതിന് ശേഷം നമുക്ക് ഇന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ.
ഇപ്പോൾ അതായത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട ഉടനെ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കലങ്ങിയിട്ട് പോകും കേട്ടോ ആ ബോൾസൊക്കെ. അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വേവായിട്ട് വരും. ഇനി തേങ്ങാപ്പാൽ ഒന്നും ഇങ്ങനെ കുറുകിയിട്ട് വരും വേണം, ഇതൊന്ന് കുക്കായിട്ടും വരണം. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ തേങ്ങാപ്പാൽ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്, അതേപോലെ ആ ബോൾസൊക്കെ ഒന്ന് വേവായിട്ടും വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കൂടി ഒന്ന് ഇങ്ങനെ തിക്കായിട്ട് വേണം, ഒന്ന് കുറുകിയിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഒന്ന് കുറുകിയിട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം അരിപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം ഒന്ന് അങ്ങ് സിമ്മാക്കിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അങ്ങ് കട്ട കുത്തിയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ട് വെച്ചിട്ട് കൈ എടുക്കാണ്ട് ഇതുപോലെ ഇളക്കിയിട്ട് നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത ആ ഒരു പൊടിയുടെ ആ ടേസ്റ്റ് പോകുന്ന വരെ മിക്സ് ചെയ്ത് ഒന്ന് അങ്ങ് വേവിച്ചെടുക്കുക എല്ലാം കൂടെ. അപ്പോൾ അതായത് ഏകദേശം ഇങ്ങനെ കുറുകി വന്ന് കണ്ടില്ലേ. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുള്ള ശർക്കര ആയിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് കൂട്ടിയിട്ടിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആ ഒരു ശർക്കര ഒക്കെ അതിലൊന്ന് ഒന്ന് യോജിച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത്. അത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട, എത്രത്തോളം നമുക്ക് വേണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഇത് വല്ലാണ്ട് അങ്ങ് ലൂസായിട്ടല്ല ഉണ്ടാവുക കേട്ടോ, കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ ഈ ഒരു കട്ടിലെ തേങ്ങാപ്പാൽ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ മുകളിൽ കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര തന്നെ വേണ്ടി വരുള്ളൂ കേട്ടോ തേങ്ങാപ്പാൽ. ഈ ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ തന്നെ മതിയാവും. വല്ലാണ്ട് അങ്ങ് ലൂസാക്കി എടുക്കാൻ പാടില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമുക്ക് വെറുതെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.